ഹലോ മിസ്റ്റർ ജിമ്മി, കഴിഞ്ഞ ആഴ്ച കൊടുത്തയക്കാമെന്ന് പറഞ്ഞ നാല് കിഡ്നിയും മൂന്ന് ലിവറും ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ല. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസസ് ഫോർ ദ ടൈം ബീങ്. ഐ ഹാവ് അറേഞ്ച് ദം ഫ്രം യു. പക്ഷേ അടുത്ത മാസം അതെനിക്ക് കിട്ടിയിരിക്കണം. ആ രണ്ട് കിഡ്നിക്ക് പകരം ഒരു ഹാർട്ട് മതി. ബാക്കിയൊക്കെ പറഞ്ഞതുപോലെ ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യിപ്പിക്കാനും എനിക്കറിയാം. ഓക്കെ, ഒരു ശരാശരി മലയാളിയുടെ മൊബൈലിൽ അടിഞ്ഞുകൂടുന്ന അവയവദാന വിജ്ഞാനം പിഴിഞ്ഞെടുത്താൽ അത് ഏകദേശം നമ്മൾ ഇപ്പൊ കണ്ടത്രയായിരിക്കും. അപ്പോ അവയവദാനങ്ങളിൽ തട്ടിപ്പുകൾ നടക്കുന്നില്ലേ? തീർച്ചയായും അതിനുള്ള ധാരാളം സാഹചര്യങ്ങളുണ്ട്. അവയവദാനം രണ്ടു തരത്തിലാണുള്ളത്: ലൈവ് ഡൊണേഷൻ, കഡാവറിക് ഡൊണേഷൻ. ജീവനുള്ള ഒരു വ്യക്തി രോഗിയായ മറ്റൊരു വ്യക്തിക്ക് അവയവം നൽകുന്നതിനെയാണ് നമ്മൾ ലൈവ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഈ ഡോണറും റെസിപ്പിയന്റും തമ്മിൽ അടുത്ത ബന്ധുക്കളായിരിക്കണം എന്നാണ് തുടക്കത്തിലെ നിയമമായിരുന്നത്. ഇപ്പോൾ അവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളെങ്കിലും ആയിരിക്കണം എന്ന രീതിയിൽ ഭേദഗതി നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർ തമ്മിൽ പണമോ പാരിതോഷികങ്ങളോ കൈമാറ്റം നടക്കരുതെന്നും സമ്മർദ്ദത്തിനോ ഭീഷണിക്കോ വഴങ്ങിക്കൊണ്ടാകരുത് ഇത് ചെയ്യുന്നതെന്നും നിയമത്തിലുണ്ട്. എന്നാൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത ആളുകളെ രോഗിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയി അവതരിപ്പിച്ച് അതിനാവശ്യമുള്ള 40 രേഖകൾ കൃത്രിമമായി കെട്ടിച്ചമച്ച് അവയവദാനത്തിന് അവരെ കൺവിൻസ് ചെയ്ത് ആശുപത്രിയിലെത്തി ഓർഗൺ ഹാർവെസ്റ്റിംഗ് നടത്തുന്ന ഏജന്റുമാരും ഡോക്ടർമാരും ആശുപത്രികളും ഉണ്ടായിരുന്നു. അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവരെ പൂട്ടാനും ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു ഓർഗൺ ഡൊണേഷൻ എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത ആളുകൾക്ക് മുന്നോട്ട് വന്ന് നൽകുന്ന ഓർഗൺ ഡൊണേഷൻ. അത്തരത്തിലുള്ള ഏതാനും ഡൊണേഷൻ കഴിഞ്ഞ കുറച്ച് കാലത്ത് നടക്കുകയും അതിന് വല്ലാതെ വാർത്താ പ്രാധാന്യം കൈവരുകയും ചെയ്തതിൻ്റെ പേരിൽ ആളുകൾക്ക് ലൈവ് ഡൊണേഷനോടുള്ള ഒരു സ്റ്റിഗ്മ കുറയുകയും ഭയം മാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് തുടക്കത്തിൽ മുന്നോട്ട് വന്ന ആളുകളോട് നമ്മൾ വളരെ വലിയ തോതിൽ തന്നെ കടപ്പെട്ടിരിക്കുന്നു. അടുത്തതായി കഡാവറിക് ട്രാൻസ്പ്ലാന്റേഷനാണ്. എങ്ങനെയുള്ള രോഗികളിൽ നിന്നാണ് കഡാവറിക് ട്രാൻസ്പ്ലാന്റേഷനുള്ള ഓർഗൻസ് എടുക്കുന്നത്? മരണം സംഭവിച്ച രോഗികളിൽ നിന്ന് എന്ത് തരം മരണം? നമ്മൾ ക്ലാസിക്കലായി പറയുന്നത് ഹൃദയസ്തംഭനത്തെയാണ് മരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയസ്തംഭനം ഒരു മരണ കാരണമല്ല, മരണം തന്നെയാണ്. അപ്പോൾ ഹൃദയസ്തംഭനം നടന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തേക്കും രക്തമെത്തില്ല, ഓക്സിജൻ എത്തില്ല, അവിടുന്ന് എടുത്തു പോകണ്ടോ കാർബൺ ഡയോക്സൈഡോ വേസ്റ്റോ എടുത്തു പോകുന്നില്ല. അപ്പോൾ ഹൃദയസ്തംഭനം നടന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശരീരം അഴുകാനുള്ള പ്രക്രിയകൾ ആരംഭിച്ചു തുടങ്ങും. അങ്ങനെയുള്ള ഒരു രോഗിയെ നമ്മൾ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്ത് ICU അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം ശരീരം ഒരു തരത്തിൽ നിന്ന് അഴുകി തുടങ്ങും. അങ്ങനെയുള്ള രോഗികളിൽ നിന്ന് ഹൃദയസ്തംഭനം സംഭവിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഓർഗൻസ് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ആ ഓർഗൻസ് നമുക്ക് മറ്റു രോഗികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ അത് ടെക്നിക്കലി വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന രാജ്യങ്ങളിൽ പോലും നമുക്ക് ഹൃദയസ്തംഭനത്തിന് ശേഷമുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ രീതിയിലുള്ള മരണത്തിൽ നിന്നാണ് കൂടുതലായിട്ട് ഓർഗൺ ട്രാൻസ്പ്ലാന്റേഷനുള്ള സാഹചര്യം വരുന്നത്. അത് മസ്തിഷ്ക മരണം എന്ന് പറയും. അതായത് നമ്മുടെ ബ്രെയിൻ ഡെത്ത്. നമ്മുടെ ബ്രെയിനിന് പല ഭാഗങ്ങളുണ്ട്. അതിൽ സെറിബ്രം അല്ലെങ്കിൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ ബുദ്ധി ഓർമ്മയൊക്കെ സംഭവിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് ആവുകയും കോമയിലേക്ക് പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള രോഗികളെ നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ അവർക്കൊരു റിക്കവറി പോസിബിൾ ആണ്. അറ്റ്ലീസ്റ്റ് തിയറിറ്റിക്കലി ചിലപ്പോൾ റിക്കവറി നടക്കാറുമുണ്ട്. എന്നാൽ ആ ഭാഗത്തിന് തൊട്ട് താഴെയുള്ള ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ടെമ്പറേച്ചർ, ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ ഉള്ളത്. അത് നമ്മളുടെ കൺട്രോളിലല്ലാത്ത എല്ലാ സാധനം. ഇപ്പം നമ്മൾ ഹാർട്ട് റേറ്റ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താനാവില്ല. ബ്രീത്തിങ് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റിനെ നമുക്ക് നിർത്താനാവും. അത് കഴിയുമ്പോൾ വീണ്ടും പോകും. അത് ഈ ബ്രെയിൻ സ്റ്റെമിലുള്ള കൺട്രോൾ കാരണമാണ്. അവിടെയാണ് ഡാമേജ് സംഭവിക്കുന്നതെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ ഈ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് എല്ലാം കൺട്രോളിൽ നിന്ന് പോവുകയും മരണം സംഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റെമിന് ഡാമേജ് വന്ന ഒരു രോഗിയാണ് ഒരു പൊട്ടൻഷ്യൽ കഡാവറിക് ട്രാൻസ്പ്ലാന്റ് ഡോണർ. ആ ഒരു സാഹചര്യത്തിൽ ആ രോഗിയെ നോക്കുന്ന പ്രൈമറി ഫിസിഷ്യനോ സർജനോ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, രോഗിയെ മരണത്തിന് വിട്ടുകൊടുക്കുക. രണ്ട്, ആ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ അവരുടെ റിലേറ്റീവ്സിനോട് സംസാരിച്ച് അവരെ ഓർഗൺ ഡൊണേഷന് കൺവിൻസ് ചെയ്യിപ്പിക്കുക. എല്ലാ ഡോക്ടർമാരും ഈ ഓർഗൺ ഡൊണേഷന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നിൽക്കുന്നവരായിരിക്കില്ല. അവർക്ക് എളുപ്പം
സ്വാഭാവിക മരണത്തിന് അവരെ വിട്ടുകൊടുക്കുന്നതാണ്. കാരണം ഇവർക്ക് ഈ ഓർഗൻ പോകുന്ന രോഗി ആരാണെന്ന് അത് എങ്ങോട്ടാണെന്നോ പോലും അറിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഇനി ഡോക്ടർ സംസാരിച്ചു, രോഗികളുടെ ബന്ധുക്കൾ അതിനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ആ ഓർഗൻ ആ രോഗിയെ മൃതസഞ്ജീവിനി KNOS സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞു കഴിയുമ്പോൾ റോട്ടാ ബേസിസിൽ കേരളത്തെ 3 സോണായി തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രോഗിയുള്ള സോണിലെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് റോട്ടാ ബേസിസിൽ XYZ ആ ഒരു റോട്ടാ ബേസിസിൽ ആ രോഗിയുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യപ്പെടും. അവിടെ ചെല്ലുമ്പോൾ അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള രോഗി ഉണ്ടെങ്കിൽ ആ രോഗിക്ക് ആണ് പോവുക. ഇനിയിപ്പോൾ സൂട്ടബിൾ ആയിട്ടുള്ള 3 രോഗികൾ ഉണ്ടെന്ന് കരുതുക. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ മെൽഡ് സ്കോറിന്റെ ബേസിസിലാണ് അവരെ ചൂസ് ചെയ്യുക. ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റുള്ള രോഗിയാണെങ്കിൽ അവരുടെ ഡയാലിസിസ് തുടങ്ങിയ ഡേറ്റ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുക. ഇതെല്ലാം വളരെ സുതാര്യമായ പ്രക്രിയകളാണ്. ഇതിൽ ആൾക്കാർക്ക് ഡേറ്റ് തിരുത്തിയകത്ത് കയറാനൊന്നും പറ്റില്ല, കാരണം ഇതിനെല്ലാം ഡോക്യുമെന്റേഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ വളരെ സുതാര്യമായി നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഓർഗൻസ് പ്രിസേർവ് ചെയ്യാനുള്ള മരുന്ന്, ഹാർട്ട് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മരുന്നുകൾ കൊടുത്ത് ഓർഗൻസ് പരമാവധി പ്രിസേർവ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്യുന്നവരെയുള്ള സമയം വരെ അത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നത്, ഏത് രോഗിക്കാണോ പോകുന്നതെന്ന് തീരുമാനമായി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നടക്കുന്നത് ഈ രോഗിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ട്രാൻസ്പ്ലാന്റ് ടീമായിരിക്കും. അവരാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഓർഗൻസിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും ആ രോഗിയെ സംബന്ധിച്ചോളം സർജിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, ഇൻഫെക്ഷൻ ഉണ്ടാകാം, ബ്ലീഡിംഗ് ഉണ്ടാകാം. ഇനി നമ്മുടെ കണ്ണിലൊരു കരട് പോയി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളുന്നവരെ നമ്മുടെ കണ്ണിൽ അത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടാകും നമുക്കറിയാം. അപ്പോൾ മറ്റൊരു ശരീരത്തിൽ നിന്നുള്ള ഒരു ഓർഗൻ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അത് റിജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെതിരെയുള്ള മരുന്നുകൾ വേണം. 3 തുടങ്ങി 4 വരെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരും. ഇതിനെല്ലാത്തിനും കൂടിയാണ് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പാക്കേജ് എന്ന് പറയുന്ന ആ ആശുപത്രി കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് 20 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് ഈ ലിവറിന് കിട്ടുന്ന 20 ലക്ഷം രൂപയല്ല, ഈ എല്ലാ പാക്കേജിനും കൂടിയുള്ള 20 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എല്ലാത്തിനും. അപ്പോൾ ഈ രോഗിയിൽ നിന്ന് മറ്റ് പല ആശുപത്രികളായി 1.5 കോടിയുടെ കച്ചവടം നടന്നു എന്ന് പറയുമ്പോൾ ഈ ഓർഗൻസിന് കിട്ടുന്ന ഇതല്ല, ഈ രോഗിയുടെ സർജറി മരുന്നുകൾ അടക്കമുള്ള എല്ലാത്തിനും കൂടി ഒരു പാക്കേജിന് വരുന്ന 6 ഡിഫറെൻറ്റ് രോഗികൾക്ക് വരുന്ന ചാർജസ് ആണ് ഈ പറയുന്നത്. ഇതിൽ നിന്ന് 5-10% ആ ഒരു ആശുപത്രിക്ക് ലാഭം എന്ന് പറയുന്നത്. ഇനി ഈ രോഗിയെ സംബന്ധിച്ച്, ഡൊണേറ്റ് ചെയ്യുന്ന ഡോണറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരുവിധ ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ടായിരിക്കുന്നതല്ല. കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ആകെ കിട്ടുന്നത് മസ്തിഷ്ക മരണം കൺഫേം ചെയ്യുന്നതിന് ശേഷം അവരെ വെന്റിലേറ്റർ ചെയ്യുമ്പോൾ മുതലുള്ള ബില്ല് അവർക്ക് ആ ആശുപത്രി വേവ് ഓഫ് ചെയ്ത് കൊടുക്കുമായിരിക്കും. അതാണ് അവർക്ക് മാക്സിമം ചെയ്യുന്നത്. അതൊരു സോഷ്യൽ കോസിന് വേണ്ടി അവർ ചെയ്യുന്നതായതുകൊണ്ട് അത്രയും ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇനി മസ്തിഷ്ക മരണം എങ്ങനെ നമ്മൾ കോമയിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്നുള്ളത്, കോമ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. വൈറ്റൽസിനെ ബാധിക്കുന്ന സംഭവം, വൈറ്റൽ പാരാമീറ്റേഴ്സിനെ, ബ്രീത്തിങ് ഹാർട്ട് റേറ്റിനെ ഒന്നും ബാധിക്കുന്ന സംഭവമല്ല. അതിനെ നമ്മൾ ബ്രെയിൻ സ്റ്റെം റിഫ്ലക്സസ് എന്ന് പറയുന്ന ടെസ്റ്റുകൾ 6 മണിക്കൂർ ഗ്യാപ്പിൽ 4 ഡോക്ടർമാർ വീതമുള്ള പാനൽ ചെക്ക് ചെയ്ത് ഈ ചെക്ക് ചെയ്യുന്നത് മുഴുവൻ വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് തെളിവുകളായതിന് ശേഷമാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടൈറ്റായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം കരിയറും ലൈഫും വരെ റിസ്ക് എടുത്ത് ഒരു ഡോക്ടർ തട്ടിപ്പ് കാണിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നമ്മളുടെ സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ ഏകദേശം 50% കഡാവറിക് ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ അത് 1% വളരെ താഴെയാണ്. അവിടെ എക്സ്ക്ലൂഷനാണ്, അതായത് എനിക്ക് ഓർഗൺ കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഞാൻ പറഞ്ഞാൽ മാത്രമാണ് എൻ്റെ ഓർഗൺ എടുക്കാതിരിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ഞാൻ ഓർഗൺ കൊടുക്കാൻ തയ്യാറാണ് എന്ന് എഴുതിയാലും അപ്പോഴത്തെ സാഹചര്യത്തിൽ ബന്ധുക്കൾ കൂടി സമ്മതിച്ചാൽ മാത്രമാണ് അവരുടെ ഓർഗൺ ഹാർവെസ്റ്റിംഗ് നടക്കുന്നത്. ഇനി കാലക്രമേണ ഒരു പക്ഷേ മൃഗങ്ങളിൽ നിന്ന് ട്രാൻസ്പ്ലാന്റ് ഉണ്ടായേക്കാം, ആർട്ടിഫിഷ്യലായി ട്രാൻസ്പ്ലാന്റ് ഉണ്ടാക്കാൻ സാധിച്ചേക്കാം. പക്ഷെ അതുവരെ നമുക്ക് ഹ്യൂമൻ ഹാർവെസ്റ്റിംഗ് തന്നെയാണ് മാർഗമുള്ളൂ. അതിൽ തന്നെ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും ഏറ്റവും ഈസി ആയിട്ടുള്ളതും കഡാവറിക് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയായിരിക്കും. മുമ്പ് രക്തദാനം വന്നപ്പോഴും ആളുകൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു, ടെൻഷനായിരുന്നു. അത് ഇപ്പോൾ എല്ലാവർക്കും ബോധവൽക്കരണം വഴി അത് വലിയൊരു സംഭവമല്ല, ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അതുപോലെ ഇതും ഒരു പാസിംഗ് ഫേസ് ആണ് എന്ന് നോക്കിക്കാണാനാണ് എനിക്കിഷ്ടം. കാരണം ഇന്നോ നാളെയോ ഞാനും നിങ്ങളുടെ മുമ്പിൽ ഒരു ഡോണറായോ റെസിപ്പിയൻ്റായോ വരാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ഇനി ഗവൺമെൻറ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന്,
1994 തന്നെ ഇതിനെക്കുറിച്ച് ഉള്ള ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. 2011 അതിന്റെ അമെൻമെന്റുകൾ നടന്നിരുന്നു. 2015-16 സമയത്ത് ഒരു കോർട്ട് കേസ് വരികയും 2016 ആയപ്പോഴേക്കും നമ്മൾ കേരളത്തിൽ തന്നെ 1960കളിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ അമേരിക്കയിൽ തന്നെ തുടങ്ങിയത്. അതിനുശേഷം 2016 കേരളത്തിൽ തന്നെ നമ്മൾ 70 മുകളിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഒരു കേസ് വരികയും കൺഫ്യൂഷൻ ആവുകയും സ്വാഭാവികമായും ഈ പ്രൈമറി കെയർ ഫിസിഷ്യൻ ഞങ്ങൾ എന്തിന് ബുദ്ധിമുട്ടണം എന്ന് ചിന്തിച്ച് കാണാം. അങ്ങനെ ബ്രെയിൻ ഡെത്തിന് നമ്പർ കുറഞ്ഞു. ഉടനെ അത് കേസ് കാരണം ബ്രെയിൻ ഡെത്ത് ഡിറ്റക്ട് ചെയ്യുന്നത് ആളുകൾ സർട്ടിഫൈ ചെയ്യുന്നത് കുറഞ്ഞു എന്ന് പറയുന്നത് ആരും എന്തിന് തലവേദന എടുക്കണം എന്നുള്ള ഒരു രീതിയിൽ കുറഞ്ഞതാണ്. അതിനുശേഷം ഗവൺമെന്റ് കുറേയും കൂടി കോടതിയുടെ ഇടപെടലോടുകൂടി കൂടുതൽ സുതാര്യമായി. അതിനുശേഷമാണ് വീഡിയോ റെക്കോർഡിങ്ങും ഈ 4 ഡോക്ടേഴ്സിന്റെ പാനലായിട്ടുള്ള ഇതൊക്കെ ഇത്രയും ക്ലിയർ കട്ടായത് അതിന് കൂടി ശേഷമാണ്. അപ്പോൾ ഇപ്പൊ വീണ്ടും അത് പതുക്കെ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ചിലരുടെ മനസ്സിലെന്താണ് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ കഴിയും. സ്വന്തം തന രക്ഷിക്കാനുള്ള ഹെൽമെറ്റ് വെക്കാൻ പറയുമ്പോൾ അത് ഗവൺമെന്റ് ഹെൽമെറ്റ് മാഫിയുമായി ചേർന്ന് നടത്തുന്ന തട്ടിപ്പാണ് എന്ന് പറയുന്ന എന്നോടോ ബാല എന്നാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്നാലും ഭാവന വിട്ട് ആരെങ്കിലും ഒരാൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വസ്തുതകൾക്ക് പുറകെ സഞ്ചരിച്ചു തുടങ്ങുകയാണെങ്കിൽ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി.